ഇത് മെക്കാനിക്കിൻ്റെ മൈക്രോസ്കോപ്പ് കേട്ടോ, 675T എന്ന് പറയും. ഇതിൻ്റെ കൂടെ വരുന്നത് ലെൻസ് എന്ന് പറയും. നമ്മൾ യെല്ലോ കളറാവല്ലോ അടിയിൽ, എന്തായാലും പറയാം പ്രൊട്ടക്ഷൻ അല്ലേ. ലെൻസ് അല്ല, ലെൻസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ വരുന്ന ഗ്ലാസ് വരുന്നുണ്ട്. ചില മൈക്രോസ്കോപ്പിൻ്റെ കൂടെ കാണലില്ല. പിന്നെ ഇപ്പം പുതിയതായിട്ട് വരുന്ന ചെറിയ ലൈറ്റ് ഉണ്ടല്ലോ, റിംഗ് ലൈറ്റ് മൈക്രോസ്കോപ്പിന്, അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി ഇപ്പം വരുന്നതിൻ്റെ മുകളിലൊക്കെ ഗ്ലാസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന വേറെ കുറച്ച് വലിയൊരു ടൈപ്പ് ലൈറ്റാണ്, കൺട്രോളൊക്കെ വേറെ തന്നെ ആയിട്ട്. പിന്നെ വരുന്ന ലെൻസിൻ്റെ അവിടെ നോക്കുന്ന ഭാഗത്ത് ഒരു റബ്ബറിൻ്റെ പുഷ് വരുന്നില്ലേ, അത് നാലെണ്ണം വരുന്നുണ്ട്. അത് ചിലതിൻ്റെ കൂടെ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലെൻസ് പ്രൊട്ടക്ഷനും പിന്നെ ആ റബ്ബറിൻ്റെ പുഷൊക്കെ ചില സൈഡിൽ ചെയ്യുന്ന ആൾക്കാരത് വേറെ തന്നെ എടുത്ത് മാറ്റി വിറ്റോളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തെങ്കിൽ ചെറിയൊരു എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ വരുന്ന ലൈറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ആ ലൈറ്റും ക്വാളിറ്റി മാറ്റി കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് ഇതിൻ്റെ കൂട്ടുള്ള സാധനങ്ങൾ കാണാം. എന്തായാലും ഇപ്പോൾ ബോക്സ് ഓപ്പണിങ്. നല്ല കളർഫുള്ളാണ് കേട്ടോ. ഒരു റെഡും ഗ്രേ അല്ല, ഗ്രേ ഒരു സിൽവർ ആയിട്ടുള്ളൊരു കളറും. അത്യാവശ്യം വെയിറ്റും ഉണ്ട്, അത്ര അങ്ങോട്ട് ലോക്കൽ സാധനമല്ല. പിന്നെ ചില കെയ്സി എന്നൊക്കെ പറഞ്ഞാൽ അവരെ ബ്രാൻഡിൽ കുറേ കനം കുറഞ്ഞ സാധനമൊക്കെ വരുന്നുണ്ട്, റേറ്റ് കുറഞ്ഞിട്ട്. പിന്നെ അത്യാവശ്യം സൂമിങ് പവറും ഉണ്ട് കേട്ടോ, നോക്കിയിട്ട് അത്ര മോശമായിട്ടും തോന്നില്ല. പിന്നെ അതാണ് ആ കൈമിലുള്ള സാധനമാണ് ലെൻസായിട്ട് വരുന്നത്, പ്രൊട്ടക്ഷനായിട്ട് വരുന്നത്. അതെന്തായാലും മസ്റ്റാണ്, അല്ലെങ്കിൽ ആ മൈക്രോസ്കോപ്പ് കുറച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പുക വന്നിട്ട് മഞ്ഞ കളറാവും. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസമൊക്കെ വർക്ക് എടുക്കുന്നതനുസരിച്ചിട്ടുണ്ടാവും. നല്ല ഫ്ലെക്സൊക്കെ കൂടുതലായിട്ട് ഈ നോർമൽ വില കുറഞ്ഞ ഫ്ലെക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല പുക വരും. പിന്നെ തീരെ പുക വരാത്ത ടൈപ്പ് ഫ്ലെക്സ് ഉണ്ട് കേട്ടോ. റോഷിംഗ് ഫ്ലെക്സൊക്കെ ഭയങ്കര പുകയാണ്, പിന്നെ മഞ്ഞ കളറും ഉണ്ട്. അത് ക്യാമറേൻ്റെ ലെൻസാണ്. ഈ ലെൻസും ചില ആൾക്കാർ അതിൻ്റെ കൂടെ വരുന്ന എടുത്ത് വെച്ചോളൂ, അത് കൊടുക്കൂല. പിന്നെ അതിൻ്റെ എല്ലോട്ടിയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഈ മൈക്രോസ്കോപ്പ് സെയിൽ ചെയ്യുന്ന കുറേ ആൾക്കാർ പല ആൾക്കാരും പല മാതിരിയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന സമയത്ത് ആ മൈക്രോസ്കോപ്പിൽ അത്രയ്ക്കും ഒരു 1000-1500 വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റും സാധനം വരുന്നതിൽ. പക്ഷെ ഇതൊക്കെ പിന്നെ ആവശ്യം വരുന്ന സമയത്ത് വാങ്ങാൻ നോക്കിയത് കിട്ടില്ല. ഇനി ക്യാമറ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടി തപ്പാൻ രണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് ഫിറ്റ് ചെയ്യാനൊക്കെ സിമ്പിളാണ് കേട്ടോ. ചില ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു 10 കൊണ്ട് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ആ സൂമിങ് പവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തെടുക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഫസ്റ്റ് 2 കണ്ണും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നത് കുറച്ചൊരു കളിക്കണം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. മൊത്തത്തിൽ ഇപ്പോൾ ഒരു 3.5 കൺട്രോൾ ഉണ്ടാവുമല്ലോ, താഴേക്കും മുകളിലേക്കും ആക്കുന്ന ഹൈറ്റ്, സൂമിങ്ങോ ഔട്ടും ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന അതിൻ്റെ മുകളിൽ തിരിക്കുന്ന കൺട്രോൾ വരുന്നുണ്ട്. അതും ചില ആൾക്കാർക്ക് അറിയില്ല. ഉപയോഗിച്ചാൽ റെഡിയാവുക, സ്റ്റാർട്ടിങ് എടുക്കുന്ന ആൾക്കാരാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കണ്ടിട്ട് സാധനം. എന്തായാലും കളർ നല്ല അടിപൊളി കളറായി. പിന്നെ അത് അതാ സ്ക്രൂ കേട്ടോ, കണ്ണിനെ കൂടെ നോക്കുന്ന ഇടുന്ന ആ സ്ക്രൂ ശരിക്കും യൂസാക്കിയ ശേഷം വേണം ലെൻസിൻ്റെ അത് ഇടാൻ. മറ്റേത് അതവിടെ സ്ക്രാച്ചായി പോവും. പിന്നെ ഇത് സ്റ്റാൻഡാണ്. സ്റ്റാൻഡിൻ്റെ അടിയിലൊരു പ്രൊട്ടക്ഷൻ മതി, ചെറിയൊരു പീസ് വരുന്നുണ്ട്. പണ്ട് അങ്ങനെ പീസ് വന്നിട്ടില്ല. പെട്ടെന്ന് ലൂസാവുന്ന സമയത്ത് എന്തെങ്കിലും ബോർഡിൻ്റെ മുകളിലൊക്കെ ഇട്ട് വെക്കണ്ടാവുന്നു, അല്ലെങ്കിൽ അത് ഡാമേജ് ആവേണ്ട വിചാരിച്ചിട്ടായിരിക്കും. ഒരു എക്സ്ട്രാ ആയിട്ടൊരു പ്രൊട്ടക്ഷൻ പീസ് വരുന്നുണ്ട്. ചില മൈക്രോസ്കോപ്പിൻ്റെ കൂടെ കാണത്തില്ല.
ചെറിയ സ്റ്റാൻഡ് ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് കണ്ടില്ലേ, രണ്ട് കണ്ട്രോളർ ഉണ്ടല്ലോ തിരിക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട്. ആ ബ്ലാക്ക് മുകളിലൊക്കെ തയ്യൊക്കെ ആക്കുന്ന രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ, ചില മൈക്രോസ്കോപ്പിന് കൂടെ വരുന്നില്ല. പിന്നെ ഇതിന് കണക്കായിട്ടുള്ള ബ്ലൂ മാറ്റ് ഇല്ലേ, അതും വരുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡിന് കണക്കായിട്ട് വലുപ്പത്തിലുള്ള ഇത് പിന്നെ രണ്ട് ഭാഗം ഉണ്ട്, ആ ബ്ലാക്കും സിൽവറും ആയിട്ട്. പിന്നെ ഇവിടെ വെക്കുന്നൊരു ചെറിയ കല്ലിൻ്റെ റിങ്ങും ഉണ്ട്, അതൊന്നും ആരും ഇതുവരെ, ഞാൻ വീട് ഇട്ടിരുന്നു ഇതിൻ്റെ മുന്നേ, പക്ഷെ അതൊന്നും ആരും ഇതുവരെ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഞാൻ ആ മുകളിൽ ആ ലിങ്കിൽ കൊടുക്കാം ആ വീഡിയോൻ്റെ. അത് ആ മെക്കാനിക്കിൻ്റെ സീലും ബാർകോഡും എല്ലാം കൂടിയുള്ളൊരു പ്ലേറ്റ്. പിന്നെ അതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇതത് ഫിറ്റ് ചെയ്യുമ്പോടുന്ന സൈഡിലുള്ള ബ്ലാക്ക് അത് ലൂസാക്കിയതിൻ്റെ ശേഷം വേണം മൈക്രോസ്കോപ്പ് ഇടാൻ, മറ്റേ കയറില്ല. അങ്ങനെ ഇട്ടാൽ മറത്തി ആ സ്ക്രാച്ച് ആവുകയും ചെയ്യും ആ സൈഡ് ഭാഗം. പിന്നെ ഇതാ ലെൻസ് ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ നോബ് അയച്ചതിൻ്റെ ശേഷം സൈഡിൽ ചെറിയൊരു സ്ക്രൂ ഇടുന്നുണ്ട്. ആ സ്ക്രൂ ലൂസാക്കിയതിൻ്റെ ശേഷം ആ ഹൈ നോക്കുന്ന രണ്ട് ലെൻസ് അതിലിട്ടാൽ മതി, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ മുകളിലൊന്ന് തയ്യക്കായിട്ട്. ശ്രദ്ധിക്കണത് ചില ആൾക്കാർ അയക്കുന്ന സമയത്ത് അങ്ങോട്ട് അയച്ച് തയ്യത്തേക്കാണ് സാധനം കാണാതാവും. പിന്നെ ടൈറ്റ് ചെയ്തിട്ടൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നാലും ടൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ എടുത്ത് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ക്യാമറൻ്റെ ലെൻസ് കേട്ടോ, ക്യാമറ വരുന്നില്ല, പക്ഷെ ക്യാമറ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ലെൻസിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. ചില ആൾ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ ലെൻസ് കൊടുക്കൂല, അത് വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റി വെച്ചോളൂ. പ്രത്യേകിച്ച് ഈ ബോക്സിൻ്റെ മുകളിൽ നിന്നും ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഉള്ളത് എന്നുള്ളൊരു ലിസ്റ്റൊന്നും ഒരു മൈക്രോസ്കോപ്പിൻ്റെ കൂടെ ഉണ്ടാവില്ല. പിന്നെ ഇത് പൊടി കയറുന്നതിന് ഉപയോഗിക്കുന്നൊരു കവറുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ, അത് ആ സൈഡ് താഴുണ്ട്, അതൊരുവിധ മൈക്രോസ്കോപ്പിൻ്റെ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇടുന്ന ഈ റബ്ബറിൻ്റെ ബുഷ് നാലെണ്ണം വരുന്നുണ്ട് കേട്ടോ, ചില മൈക്രോസ്കോപ്പിൻ്റെ കൂടെ രണ്ടെണ്ണം വരുള്ളൂ. ഇത് നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതൊരു ദ്രവിച്ച മാതിരിയായിട്ട് ഹാർഡായിട്ട് മാറ്റേണ്ടി വരും. പക്ഷേ അതൊക്കെ ചെറിയ സാധനമാണെങ്കിൽ പക്ഷേ അത്യാവശ്യം നല്ല വില ഉണ്ട്, അവൈലബിളും അല്ല, കിട്ടാനും ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്ന ഇപ്പോൾ ഇടുന്ന അതാ കേട്ടോ ലെൻസ്, താഴത്ത് പ്രൊട്ടക്ഷനായിട്ട് വരുന്ന ലെൻസ്. ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും, അത് മാറ്റിയിട്ട് ഏതെങ്കിലും 5x അല്ലെങ്കിൽ 7x ഏതിലെങ്കിലും മാറ്റേണ്ടി വരും. ലെൻസ് ചിലതിൻ്റെ കൂടെ വരുത്തുള്ളൂ, ചിലതിൻ്റെ കൂടെ വരുത്തില്ല. ഇതിൻ്റെ മുന്നേ വിറ്റതിൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിലും പക്ഷേ അതിൻ്റെ കൂടെ വന്ന് ലൈറ്റിൻ്റെ മുകളിൽ ഇൻബിൽഡായിട്ട് ലെൻസ് ഉണ്ട്. പക്ഷേ ആ ലെൻസിൻ്റെ ഗ്ലാസ് ഈ ഒരു ഫിനിഷിങ് വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഗ്ലാസ് ക്വാളിറ്റി ഉണ്ട്. ഇത് മറ്റേനെക്കാട്ടൊക്കെ ലൈറ്റിൻ്റെ കൂടെ വരുന്നതിനെക്കാട്ടും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതിനെ കൊണ്ട് ഇതും അതേമാതിരി തന്നെ ചില ആൾക്കാർ കൊടുക്കൂല. ഇതിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ചില മോഡലിൻ്റെ ഇത് മാറ്റി വെച്ച് സെപ്പറേറ്റ് വിറ്റാളും.
അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഓരോ സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേമാതിരി ആ മൈക്രോസ്കോപ്പിൻ്റെ ആ ലൈറ്റ്, ഇത് അത്യാവശ്യം വില കൂടിയ ടൈപ്പ് ലൈറ്റാണ്. ഇത് ഈ കൺട്രോളൊക്കെ വരുത്തുന്ന സെപ്പറേറ്റ് വരുന്ന അഡാപ്റ്ററൊക്കെ ആയിട്ട്. ഇതും കുറച്ച് ലോക്കലാക്കുകയാണെങ്കിൽ റേറ്റ് പിന്നെയും കുറയും. നല്ല വെളിച്ചം കേട്ടോ ലൈറ്റ്, ഇതിനെ കുറേ മുന്നേ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അതതിൻ്റെ അഡാപ്റ്റർ യൂണിറ്റൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടൈപ്പ് തന്നെ. മറ്റേ കൺട്രോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ചില മോഡലിൻ്റെ കേബിൾ അത്യാവശ്യം നല്ല നീളമുണ്ട്, യൂസ് ചെയ്യാനും സുഖമാണ്. പവർ സപ്ലൈൻ്റെ കേബിളും മറ്റേ അതിലേക്ക് കൺട്രോൾ വരുന്ന കേബിളും രണ്ടും വലുപ്പുണ്ട്. അതിനെ കൊണ്ട് എവിടെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാം. ഇനിയാണ് കുറച്ച് മെനക്കെടേണ്ടി വരാം. കാരണം വെച്ചാൽ ഇത് ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സൂമിങ് പവർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കളിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും താത്തി ഇങ്ങോട്ടൊക്കെ ആക്കി ഏകദേശം ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ശരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ആ ഹൈറ്റ് നോക്കിയിട്ട് ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പല ആൾക്കാർക്കും കണ്ണിൻ്റെ പവറൊക്കെ പലതും ഇല്ലേ, അപ്പോൾ അതിന് പിന്നെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ റെഡി ആയിക്കോളും. ശരിക്കും നമുക്കൊരു സ്കെയിലിൻ്റെ ഹൈറ്റ് ഒരു 15 or 10 cm സ്കെയിലാണെങ്കിൽ ഒരു 10-15 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ സംഭവം റെഡിയാവും. ചില നമ്മൾ കാണുന്ന ആ ഒരു ഹൈറ്റ് ഭംഗിയിലൊന്നും ഒരിക്കലും സൂട്ടബിൾ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഫോട്ടോയിലോ വീഡിയോയിലൊക്കെ കാണുന്ന ആ ഒരു ഹൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ലെൻസ് തന്നെ നിർബന്ധമാണ്. ഇപ്പം കൺട്രോൾ ചെയ്യുന്ന സാധനം കണ്ടില്ല, രണ്ട് കൺട്രോൾ ഉണ്ടാവും, നടിയിലൊന്ന് വരുന്നുണ്ട് മുകളിലൊന്നും വരുന്നുണ്ട്. പണ്ട് വന്നതിലൊന്നും ആ മുകളിലുള്ള കൺട്രോൾ മാത്രമേ ഉള്ളൂ, താഴേക്ക് മുകളിലാകുമ്പോഴത്തേക്കുന്ന അടിയിലൊരു പ്രൊട്ടക്ഷനായിട്ടുള്ള ചെറിയൊരു പീസ് വരുന്നുണ്ട്. അത് പഴയ മൈക്രോസ്കോപ്പിൽ വന്നിട്ടില്ല. ഇപ്പം കുറച്ചായിട്ട് വരുന്ന മൈക്രോസ്കോപ്പിൽ അതും കൂടി ഉണ്ട്. പിന്നെ അതിപ്പോൾ അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അഡ്ജസ്റ്റ് ഏകദേശം ഇപ്പോൾ സൂമിങ് പവർ റെഡി ആയി. ക്യാമറ മുകളിലതിനെ കൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ കഴിയുന്നില്ല. താഴേക്ക് വരുന്ന മുകളിലേക്ക് വരുന്നതിൻ്റെ ഒക്കെ ഞാൻ തന്നെ നോക്കിയിട്ട് ഇത്ര നേരമായി കളിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ടൈമും ആകും. അതിൻ്റെ സൂമിങ് പവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കളിച്ച് സൂമ് ലെൻസിനെ കൂടെ എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പ് ഒന്നിച്ച് പിടിച്ച ക്യാമറ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ചാർജർ ഇങ്ങനെ കിട്ടുന്നുണ്ട്.
ഐല ബോർഡ് സൂമായി കിട്ടുന്നുണ്ട്. സൂമ് ക്ലോസപ്പ് ആക്കിയിട്ടില്ല കേട്ടോ, പിന്നെ ക്യാമറ കൂടെ നോക്കുമ്പോൾ അത് അങ്ങനെ കിട്ടുള്ളൂ. ഒരു ടാബിൻ്റെ ബോർഡാണ് വെച്ച് സൂമിങ്ങിന് വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാമറ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സൂം ചെയ്ത് തിരെ കിട്ടാത്തതിനെ കൊണ്ട് ഫോണിൽ കൂടെ കാണുന്ന സൂമിങ് പവർ അല്ല കേട്ടോ ഒരിക്കലും, നേരിട്ട് കാണുമ്പോൾ അത് വേറെ തന്നെയാണ്. അത് രണ്ടും കമ്പയർ ചെയ്തത് തന്നെ. പിന്നെ ആ ലെൻസ് ഇപ്പോൾ നമ്മൾ ഇട്ടല്ലോ പ്രൊട്ടക്ഷനായിട്ട്, ആ ലെൻസ് ഒഴിവാക്കിയാൽ ശരിക്കും ഇതിനെക്കാട്ടിയും നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. പക്ഷെ അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ പുക പെട്ടെന്ന് കയറും ചെയ്യും. എന്തെങ്കിലും ഫോട്ടോ വീഡിയോസിൻ്റെ ആവശ്യത്തിന് മാത്രമൊക്കെ ആണെങ്കിൽ ലെൻസ് ഇല്ലാതെ ഉപയോഗിക്കാറുള്ളത്.